എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എക്കണോമിക്സിൻ്റെ ഏഴാമത്തെ വീഡിയോ ആണ് നമ്മൾ നോക്കുന്നത്. അതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനാണ്. ഓക്കെ, ഗുഡ്സും സർവീസസും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന ഇൻപുട്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സാധാരണയായി ആരാണോ ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യുന്നത്, അവർ സമൂഹത്തിൽ എന്തായിരിക്കും, സമൂഹത്തിൽ അതിസമ്പന്നരായിട്ടുള്ള വ്യക്തികളായിരിക്കും. ഓക്കെ, ഇതിപ്പോൾ നമ്മൾക്ക് ക്യാപിറ്റലിസമാണ് നമ്മൾ പറയുന്നതെങ്കിൽ സാധാരണയായിട്ട് ഇത് കൺട്രോൾ ചെയ്യുന്നത് ആരായിരിക്കും, ബിസിനസ് ഓണേഴ്സും ഇൻവെസ്റ്റേഴ്സും ആയിരിക്കും. ഓക്കെ, എന്നാൽ സോഷ്യലിസ്റ്റ് ആണെങ്കിൽ ആരായിരിക്കും, ഗവൺമെൻറ് ആയിരിക്കും കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പോൾ എന്താണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്, ഗുഡ്സും സർവീസസും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന ഇൻപുട്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്നു പറയുന്നത്. ഓക്കെ, അങ്ങനെ നമുക്ക് നാല് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്. എന്തൊക്കെയാണത്, ലാൻഡുണ്ട്, ലേബറുണ്ട്, ക്യാപിറ്റലുണ്ട്, ഓണ്ടർപ്രണർഷിപ്പ് ഉണ്ട്. ഓക്കെ, അതിൽ നമ്മൾ ആദ്യത്തെ നോക്കുന്ന ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ലാൻഡാണ്. ഓക്കെ, ലാൻഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ശരിക്കും അതിന് ആക്ച്വലി ബ്രോഡ് ആയിട്ടുള്ളൊരു മീനിങ് ഉണ്ട്. ഓക്കെ, നമുക്കതിൽ നാച്ചുറലായിട്ട് കിട്ടുന്ന എന്ത് കാര്യങ്ങളെ നമുക്ക് എന്തെന്ന് പറയാം, ലാൻഡ് എന്നുള്ള രൂപത്തിൽ നമുക്ക് പറയാം. അത് മണ്ണിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ഓയിലായിക്കോട്ടെ, നമുക്ക് ലഭിക്കുന്ന ജലമായിക്കോട്ടെ, അല്ലെങ്കിൽ വുഡ് അല്ലെ തടി ആയിക്കോട്ടെ, അല്ലെങ്കിൽ വെജിറ്റേഷൻസ് ആയിക്കോട്ടെ, ഇതിനെല്ലാം നമുക്ക് ലാൻഡിൻ്റെ കൂട്ടത്തിൽ പറയാം. ഓക്കെ, ലാൻഡിൽ നിന്ന് ലഭിക്കുന്ന റിസോഴ്സുകൾ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കും. ഏതൊക്കെയാണത്, റിന്യൂവബിൾ എന്നും നോൺ റിന്യൂവബിൾ എന്നും നമുക്ക് തരംതിരിക്കാം. ഓക്കെ, ലാൻഡും അതിലെ നാച്ചുറൽ റിസോഴ്സസും ഉപയോഗിച്ച് നമുക്ക് ലഭിക്കുന്ന ഇൻകം അല്ലെങ്കിൽ വരുമാനത്തെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു, നമ്മൾ റെൻ്റ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ലാൻഡും അതിലെ നാച്ചുറൽ റിസോഴ്സസും ഉപയോഗിച്ച് നമുക്ക് കിട്ടുന്ന വരുമാനത്തെ അല്ലെങ്കിൽ ഇൻകത്തെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു, നമ്മൾ ആ വരുമാനത്തിലെ ഇൻകത്തെ നമ്മൾ റെൻ്റ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ശരിക്കും ഈ ലാൻഡ് എന്ന് പറയുന്നത് നമുക്ക് ബാക്കിയുള്ള മൂന്ന് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ടല്ലോ, അതിൽ നിന്നും ശരിക്കും വ്യത്യാസമാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ നമുക്ക് നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള റിസോഴ്സസും ഉണ്ട്. ഓക്കെ, അത് കാലാകാലങ്ങളിൽ കുറഞ്ഞു കുറഞ്ഞു വരികയും അതിൻ്റെ ഡിമാൻഡ് കൂടിയെന്ന് വെച്ചുകൊണ്ട് നമുക്കതിൻ്റെ സപ്ലൈ നമുക്ക് കൂട്ടാൻ പറ്റില്ല. ഓക്കെ, ഈ ഒരു കാര്യം ഓർത്ത് വെക്കുക. ഇതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലാൻഡ്, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിലെ ആദ്യത്തെ കാര്യമായിട്ടുള്ള ലാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ പ്രൊഡക്ഷനിൽ നമ്മൾ രണ്ടാമത് പഠിക്കുന്നത് ലേബറാണ്. ഓക്കെ, ലേബർ എന്ന് പറയുന്നത് ഗുഡ്സും സർവീസസും പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഓരോ വ്യക്തികളുടെയും കഴിവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലേബർ എന്ന് പറയുന്നത്. ഓക്കെ, ഉദാഹരണം പറയുവാണെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് ഒരു പെയിൻറ്റിങ് വരയ്ക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഓദർ ബുക്ക് എഴുതുന്നത്, ഇതൊക്കെ നമുക്ക് ലേബറായിട്ട് നമുക്ക് പറയാം. ഓക്കെ, ലേബറിൻ്റെ വാല്യൂ തീരുമാനിക്കുന്നത് ഹ്യൂമൻ ക്യാപിറ്റലിനെ അടിസ്ഥാനമാക്കിയാണ്. അതായത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ വ്യക്തികളുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സ്കില്ല്, ട്രെയിനിങ് പ്രൊഡക്ടിവിറ്റി, ഇതിനൊക്കെ അനുസരിച്ച് എന്ത് ചെയ്യുന്നു, ഓരോ വ്യക്തികളുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ലേബറും മാറുന്നു. എന്തൊക്കെ അനുസരിച്ചാണ്, അവരുടെ സ്കില്ലിനനുസരിച്ച് മാറുന്നു, അവർക്ക് കിട്ടുന്ന ട്രെയിനിങ്ങിൽ അവരുടെ പ്രൊഡക്ടിവിറ്റിക്ക് അനുസരിച്ച് എന്താണ് അവർക്ക് കിട്ടുന്ന ലേബറിൻ്റെ ഇത് മാറുന്നു. ഓക്കെ, ലേബർ മാറ്റം വരുന്നു, ലേബറിൻ്റെ വാല്യൂവിൽ മാറ്റം വരുന്നു. ഓക്കെ, നമുക്ക് അങ്ങനെ ചെയ്യുന്ന ലേബറിന് കിട്ടുന്ന വരുമാനത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, വേജസ് എന്ന് പറയുന്നത്. ഓക്കെ, ലേബറിന് കിട്ടുന്ന വരുമാനത്തെ നമ്മൾ എന്തെന്ന് പറയുന്നു, നമ്മൾ വേജസ് എന്ന് പറയുന്നു. ഇതിൽ ലേബർ എന്ന് പറയുന്നത് ഒരു ഹെട്രോജീനിയസ് ആയിട്ടുള്ള ഒന്നാണ്. അതൊക്കെ അതായത് ഈ ലേബറിനെ സ്വാധീനിക്കുന്ന പല ഘടകങ്ങളുണ്ട്. ഓക്കെ, ഇപ്പോൾ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാർ ഒരേ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയെന്ന് വരിക്കുക. ഓക്കെ, അവരുടെ ഈ പറയുന്ന ലേബറിൻ്റെ വാല്യൂവിനെ അഫക്റ്റ് ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾ പലതുണ്ട്. അതായത് ഉദാഹരണം പറയുവാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻഡിവിജ്വൽ സ്കിൽസ് ഉണ്ടായിരിക്കാം, വർക്കിംഗ് എൻവയോൺമെൻറ്റ് ഉണ്ടായിരിക്കാം, വർക്ക് സാറ്റിസ്ഫാക്ഷൻസ് ഉണ്ടായിരിക്കാം, ടെക്നോളജിക്കൽ സ്കിൽസ് ഉണ്ടായിരിക്കാം. ഇതൊക്കെ എന്താണ് ഓരോരുത്തരുടെയും ലേബർ ഔട്ട്പുട്ടിനെ ഡിഫൈൻ ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സാണ്. ഇതും കൂടി ഒന്ന് ഓർത്ത് വെക്കുക. സോ എന്താണ് ലേബർ എന്ന് പറയുന്നത്, ഓരോ വ്യക്തികളും ഗുഡ്സും സർവീസസും പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന അവരുടെ കഴിവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലേബർ എന്ന് പറയുന്നത്. ഓക്കെ, ലേബറിന് കിട്ടുന്ന വരുമാനത്തെ നമ്മൾ എന്തെന്ന് പറയുന്നു, നമ്മളതിന് വേജസ് എന്ന് പറയുന്നു. ഓക്കെ, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ മൂന്നാമതായിട്ട് പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ ക്യാപിറ്റലാണ്. ഓക്കെ, ഗുഡ്സും സർവീസസും പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഐറ്റംസ് പർച്ചേസ് ചെയ്യാൻ നമ്മൾ വിനിയോഗിക്കുന്ന പണത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനത്തെ ആ പണം ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുന്ന ഐറ്റംസിന് നമ്മൾ എന്തെന്ന് പറയുന്നു, ക്യാപിറ്റൽ ഗുഡ്സ് എന്നും പറയുന്നു. ഓക്കെ, എന്തൊക്കെയാണ് ക്യാപിറ്റൽ ഗുഡ്സ് ആയിട്ട് വരിക, കമ്പ്യൂട്ടർ വരും, മെഷീൻസ് വരും, പ്രോപ്പർട്ടീസ് വരും, ഇക്വിപ്മെൻറ്റ്സ് വരും, കൊമേഴ്ഷ്യൽ ബിൽഡിങ്സ് വരും, ഇതെല്ലാം ക്യാപിറ്റൽ ഗുഡ്സാണ്. ഓക്കെ, ക്യാപിറ്റലിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തെ നമ്മൾ എന്തെന്ന് പറയുന്നു, ഇൻട്രസ്റ്റ് എന്നും പറയുന്നു. ഓക്കെ, നമുക്ക് ലാൻഡാണെ കിട്ടുന്ന വരുമാനത്തെ നമ്മൾ അതിനെ റെൻ്റ് എന്നും, ലേബറാണെ കിട്ടുന്ന വരുമാനത്തെ വേജസ് എന്നും, ക്യാപിറ്റലാണെങ്കിൽ എന്തെന്ന് പറയുന്നു, ഇൻട്രസ്റ്റ് എന്നും നമ്മൾ പറയുന്നു. ഓക്കെ, നാലാമതായിട്ടുള്ളതാണ് ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ആരാണ് ഒരു ഓണ്ടർപ്രണർ എന്ന് പറയുന്നത്, നമ്മുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിലെ ബാക്കി മൂന്ന് കാര്യങ്ങളുണ്ടല്ലോ. ഓക്കെ,
ലാൻഡ് ഉണ്ട്, ലേബർ ഉണ്ട്, ക്യാപിറ്റൽ ഉണ്ട്. ഓക്കെ, ഇതിനെ മൂന്നും കമ്പൈൻ ചെയ്തിട്ട് വർക്ക് ചെയ്യത്തക്ക രീതിയിലേക്ക് കൊണ്ടുപോകുന്നതാണ് ആരെന്ന് പറയുന്നത്? ഓണ്ടർപ്രണർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഓണ്ടർപ്രണർക്ക് കിട്ടുന്ന വരുമാനത്തെയാണ് എന്തെന്ന് പറയുന്നത്? പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നീട് നമുക്ക് ഇതിൻ്റെ കൂടെ ഓർത്ത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ പഠിക്കുന്ന സമയത്ത് ഒരു കാര്യം കൂടെ ഓർത്ത് വയ്ക്കുക, ആക്റ്റീവ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്. ആക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനുള്ളതെന്ന് നമുക്ക് ചിന്തിച്ചാൽ മതി. ജീവനുള്ളത് ഏതൊക്കെയാണ്? നമ്മുടെ ലേബറും ഓണ്ടർപ്രണർഷിപ്പും ആണ്. ഓക്കെ, ഇത് രണ്ടിനും ജീവനുണ്ട്. ഓക്കെ, ഇനി ആക്റ്റീവിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള പാസീവ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്താണ്? ക്യാപിറ്റലും ലാൻഡും. ജീവനില്ലാത്തതെന്ന് നമുക്കിവിടെ പറയാം. ഓക്കെ, സി ഒരു കാര്യവും ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഇത്രയാണ് നമുക്ക് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനകത്ത് നമുക്ക് പഠിക്കാൻ വേണ്ടി ഉള്ളത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.